ഹലോ അപ്പം റവയും മൈസൂർ പയവും ഇല്ലാതെ തന്നെ പച്ചരിയും ശർക്കരയും മാത്രം വെച്ചിട്ട് ഒരു നുള്ള അപ്പസോടയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നെയ്യപ്പം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം കേട്ടോ ഇങ്ങനെ ചെയ്ത് ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നെയ്യപ്പം ഇനി നന്നാവില്ല എന്നാരും പറയില്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയെടുക്കുമല്ലോ നമ്മൾ ഉരുക്കിയിട്ട് ശർക്കര പാനീയാക്കി എടുക്കുമല്ലോ ആ ശർക്കര പാനി രണ്ടായിട്ട് മാറ്റി വെക്കും കേട്ടോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൽ പച്ചരി നല്ല തരിയോടുകൂടെ അരച്ചെടുക്കൂട്ടോ ബാക്കി മാറ്റി വെച്ച ശർക്കര പാനി ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ആ തിളച്ച് തിളച്ച ശർക്കര അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് അത് ഈ അരച്ച് വെച്ച പച്ചരി ശർക്കരയും കൂടി അരച്ച് വെച്ചില്ലേ അതിലേക്ക് ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കും എന്നിട്ടത് നുള്ള അപ്പസോടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചുട്ടെടുക്കുക കേട്ടോ ചെയ്യാറുള്ളത് ഇങ്ങനെ നന്നായിട്ട് വീർത്ത് വരുട്ടോ എണ്ണയിലേക്ക് ഒഴിക്കേണ്ട പാടുള്ളൂ അപ്പോൾ തന്നെ നെയ്യപ്പം നന്നായിട്ട് വീർത്ത് വരുട്ടോ ചുട്ടാലും ചുട്ടാലും മതി വരില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക